दोस्तों नमस्ते, कैसे हैं आप? खुश है ना? ठीक है। अच्छा, ये बताइए, पतंग बनाई? बनाई बहुत अच्छा। എത്ര കൂട്ടുകാർ ഉണ്ടാക്കി? വീട്ടിൽ ആരെങ്കിലും സഹായിച്ചോ? നിറം കൊടുത്തോ? ആ, ഒരുപാട് പേർ ഉണ്ടാക്കിയല്ലോ. മിടുക്കർ, ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു അല്ലേ? മേരി പതംഗ് എന്ന് എഴുതിയോ കൂട്ടുകാർ? മേരി പതംഗ്. എത്ര പേർ ഫോട്ടോ എടുത്തു? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വർക്ക്ഷീറ്റ് കൂട്ടുകാർ പൂർത്തീകരിച്ചോ? അതൊന്ന് നോക്കാം. അച്ഛാ, എല്ലാവരും നോട്ട്ബുക്കും പേനയും എടുത്തേ. ആദ്യത്തെ ചോദ്യം എന്താണ്? വോ किसका चित्र है? किसका चित्र है? पतंग। എന്താണ് പതംഗ്? കൂട്ടുകാർ എന്താ എഴുതിയത്? പാ. ആ, ശരിയാണ്, പാ, പതംഗ്. എന്താണ് പതംഗ്? രണ്ടാമത്തെ ചിത്രം ഏതാണ്? ഏതാണ്? ഖർ. അതെ, ഖർ. ചിത്രക്യാ ഹേ ഖർ. ഏത് അക്ഷരമാ കൂട്ടുകാർ തിരഞ്ഞെടുത്തത്? ഖ അല്ലേ? ഇതാണ് ഖ, ഖർ. ശരിയാണ്, വീട്. അടുത്ത ചിത്രമോ? തിത്തലി. ഏതാണ് തിത്തലി? ഏതക്ഷരമാ? ത. ഒന്നുകൂടെ, ത, തിത്തലി, ചിത്രശലഭം. അടുത്ത വാക്ക് ഏതാണ്? ചിത്ര ദേഖോ, സ്കൂൾ. ക്യാ ഹേ സ്കൂൾ. എന്താ എഴുതിയത്? ല അല്ലേ? എന്താണ് ല? സ്കൂൾ. അടുത്തതോ? അമ്മ. ഏതക്ഷരമാണ് എടുത്തെഴുതേണ്ടത്? ആ, കൂട്ടുകാർ എഴുതിയോ? അമ്മ. എന്താണ് അമ്മ? അവസാനം ഏത് ചിത്രമാണ്? ബഹൻ. ഏതാണ് ബഹൻ? ചിത്രക്യാ ഹേ ബഹൻ. ഏതക്ഷരമാ തിരഞ്ഞെടുത്തത് കൂട്ടുകാര്? ബഹൻ, സഹോദരി അല്ലേ? ആദ്യം മുതൽ ഒന്നുകൂടി നോക്കിയാലോ? പതംഗ്, ഖർ, തിത്തലി, സ്കൂൾ, അമ്മ, ബഹൻ. ഒന്നുകൂടി നോക്കാം. പതംഗ്, ഖർ, തിത്തലി, സ്കൂൾ, അമ്മ, ബഹൻ. എല്ലാവരും ഇങ്ങനെയാണോ എഴുതിയത്? ശരിയാണോ? ശരിയാണല്ലേ, എല്ലാവർക്കും ശരിയായല്ലേ. എന്നാലേ ഇനി അടുത്ത പ്രവർത്തനം നോക്കിയാലോ? എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17 എടുക്കൂ. രംഗ് ഭരേം, രംഗ് ഭരേം. കൂട്ടുകാർ നിറം കൊടുത്തല്ലോ. ഏതൊക്കെ നിറങ്ങളാണ് കൊടുത്തത്? ഒന്ന് എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് എന്താ കൊടുത്തത്? മഞ്ഞ നിറം. എന്താണ് മഞ്ഞ നിറം? അങ്ങനെയാണോ കൊടുത്തത്? ഏതാണ് നിറം? പീല. ഏതാണ് പീല? കറുത്ത നിറം എവിടെയാ കൊടുത്തത്? എവിടെയാ? ആ, ശരിയാണ്, രണ്ട് എന്നെഴുതിയിരിക്കുന്ന ഭാഗത്തല്ലേ. കാലാരങ്ക്. എന്താണ്
കാലാരംഗ്, കാല കറുപ്പ്. പച്ച നിറം ഏത് ഭാഗത്താ കൊടുത്തത്? പച്ച നിറം 3 എന്ന് എഴുതിയിരിക്കുന്നിടത്തല്ലേ. ഏത് നിറമാണ്? ഹരാരംഗ്, ഹരാ രംഗ്, ഹരാ പച്ച. ലാൽ രംഗ് കഹാം ദിയാ? ശരിയാണ്, 4 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തല്ലേ. ലാൽ എന്താണ്? ലാൽ ഏതാണ് നിറം? ചുവപ്പ് നിറം. ലാൽ ചുവപ്പ്. നിറം കൊടുക്കാൻ കൂട്ടുകാർക്ക് വളരെ ഇഷ്ടമായിരുന്നു അല്ലേ. കൂട്ടുകാർ പട്ടത്തിന് പേര് കൊടുത്തോ? എന്ത് പേരാ കൊടുത്തത്? ക്യാനാന്തിയ? അവിടെ ആരോ പറഞ്ഞല്ലോ. ആ മുന്നി. അച്ഛാ പിന്നെയോ? ബദായിയേ, പ്യാരി, ബഹുതച്ച. വേറെയോ? സുന്ദരി, സുന്ദരി പതംഗ്, പ്യാരി പതംഗ്. കൊള്ളാം കേട്ടോ, ബഹുത് അശ, നല്ല പേരുകൾ. അച്ഛ നാം ഹെ. എന്നാലേ ടീച്ചർ ഒരു പട്ടം ഉണ്ടാക്കി. കൂട്ടുകാർക്ക് കാണണ്ടേ? ദേ നോക്കൂ, ടീച്ചർ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താന്നല്ലേ? രംഗീലി. അതെന്താ അങ്ങനെ ഒരു പേര് ടീച്ചർ കൊടുത്തത്? രംഗീലി പതംഗ്, രംഗോം വാലി. കുറേ നിറങ്ങൾ ചേർത്തല്ലേ നമ്മൾ ആ പട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ രംഗീലി പതംഗ് എന്ന് പേര് കൊടുത്തത്. രംഗീലി നിറങ്ങളുള്ള. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ടീച്ചർ കൊടുത്ത പേര്? ഇനി പട്ടത്തിൻ്റെ അടുത്ത് ഒരു പൂവ് കാണുന്നില്ലേ, ആ ചിത്രത്തിൽ നിറങ്ങൾ കൊടുത്തോ? കൊടുത്തു അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ എല്ലാം കൂട്ടുകാർ പൂർത്തീകരിച്ചു അല്ലേ. എല്ലാവരും മിടുക്കരാണ് കേട്ടോ. ടീച്ചർ എല്ലാവരെയും അഭിനന്ദിക്കട്ടെ. എങ്ങനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്? താലിയാം ബജാക്കർ. എങ്ങനെയാണ്? താലിയാം ബജാക്കർ. ഏക് ദോ, ഏക് ദോ, ഏക് ദോ തീൻ. ഏക് ദോ, ഏക് ദോ, ഏക് ദോ തീൻ. ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചിത്രകഹാനി ഒന്നുകൂടി നോക്കിയാലോ. എന്താണ് ചിത്രകഹാനി? സീന ശ്യാം കോ ക്യാ ബനാത്തി ഹേ? പറയൂ, സീന ശ്യാം കോ ക്യാ ബനാത്തി ഹേ? ആ പതംഗ്. ക്യാ ബനാത്തി ഹേ? പതംഗ്, പട്ടം. പതംഗ്, പട്ടം. സീന കി പതംഗ് കൈസി ഹേ? എങ്ങനെയുണ്ട് സീനയുടെ പട്ടം? സീനാക്കി പതംഗ് കൈസി ഹേ? സുന്ദർ അല്ലേ. കൈസി ഹേ? സുന്ദർ. സുന്ദരമായ പട്ടം അല്ലേ. സീന ഓർ പതംഗ് കബ് ഖുഷ് ഹേ? സീന ഓർ പതംഗ് കബ് ഖുഷ് ഹേ? എപ്പോഴാണ് രണ്ടുപേരും സന്തോഷമായിരിക്കുന്നത്? ഉട്ടേ സമയ്. എപ്പോഴാണ്? ഉട്ടേ സമയ്. കബ് ഖുഷ് ഹേ? എപ്പോഴാണ് പതംഗ് ഉത്തേ സമയ്? പട്ടം നന്നായി പറക്കുമ്പോഴാണ് സീനയും പട്ടവും വളരെ സന്തോഷമായിരിക്കുന്നത് അല്ലേ. പതംഗ് കഹാന്തി? ആ പറന്നുകൊണ്ടിരുന്ന പട്ടം എവിടെ പോയി? ആ പതംഗ് പേട് പർദി. എവിടെ പോയി? പേട് പർ, മരത്തിലല്ലേ ഇപ്പൊ പട്ടം. ആ പട്ടം ഇപ്പോൾ മരത്തിലാണ്. പിതാജീനെ ക്യാക്കിയ? അച്ഛൻ സഹായിച്ചോ? കൂട്ടുകാർ പറഞ്ഞേ, ബോലിയെ സഹായിച്ചോ? ഹാ പിതാജീനെ നൈ പതംഗ് ബനായി. പിതാജീനെ നൈ പതംഗ് ബനായി. പുതിയ പട്ടം ഉണ്ടാക്കി കൊടുത്തു അല്ലേ അച്ഛൻ. സീനയ്ക്ക് പുതിയ പട്ടം ഉണ്ടാക്കി കൊടുത്തു. നൈ പതംഗ് ക്യാ സീനക്കോ വോ പതംഗ് പസന്തായി. സീനയ്ക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ ആ പട്ടം, അച്ഛനുണ്ടാക്കിയ പട്ടം? നഹീം, ഇല്ല. എന്തുകൊണ്ടാവും സീനയ്ക്ക് അച്ഛനുണ്ടാക്കിയ പട്ടം ഇഷ്ടമാവാത്തത്? ആ ശരിയാണ്, സീനയ്ക്ക് അവളുടെ പട്ടം വേണം അല്ലേ. സീനയ്ക്ക് അവളുടെ പട്ടം വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ. സീനാക്കോ വഹീ പതംഗ് ചഹിയെ. സീനാക്കോ വഹീ പതംഗ് ചഹിയെ. സീനയ്ക്ക് ആ പട്ടം തന്നെ വേണം. സീന പിന്നെ എന്ത് ചെയ്തു?
ഓർക്കുന്നോ? സീനവിന് എന്താ ചെയ്തേ? പട്ടത്തെ ഉപേക്ഷിച്ചോ? ഇല്ല അല്ലേ, സീന പട്ടത്തെ ഉപേക്ഷിച്ചില്ല. എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓഫ്, സീന പട്ടം എടുക്കാൻ ശ്രമിച്ചു. എന്താ ചെയ്തേ? ഓഫ്, സീന പട്ടം എടുക്കാൻ ശ്രമിച്ചു. സീനയ്ക്ക് പട്ടം കിട്ടിയോ? കിട്ടിയല്ലേ, സീനയ്ക്ക് പട്ടം കിട്ടി. സീനാക്കോ അപ്പിനീ പതങ് മിലി, സീനാക്കോ അപ്പിനീ പതങ് മിലി. പട്ടത്തിന് എന്ത് സംഭവിച്ചു? ആ എന്താ സംഭവിച്ചേ പട്ടത്തിന്? പട്ടം കീറിപ്പോയി അല്ലേ, പട്ടം കീറിപ്പോയി. സീന പട്ടത്തോട് എന്താ ചോദിച്ചത്? എന്തായിരിക്കും ചോദിച്ചത്? ദർദ് ഹുവാക്യ. എന്താ ചോദിച്ചേ? ദർദ് ഹുവാക്യ, വേദനിച്ചോ? പട്ടത്തോട് സീനയ്ക്ക് അത്ര ഇഷ്ടമാണല്ലേ, അതാണ് ചോദിച്ചത്, ദർദ് ഹുവാക്യ. കൂട്ടുകാരെ, ചിത്രകഥാനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് ഈ ചിത്രകഥ ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ? വാ, കിത്നീ സുന്ദർ ഹോ, ഖുഷ് ഹോ നാ, ക്യാ കരൂം, നഹീം, വഹീ പതംഗ് ചാഹിയേ, ഊഫ്, ദർദ് ഹുവാ ക്യാ. കൂട്ടുകാരെ, കൂട്ടുകാർക്ക് യാത്രകൾ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണല്ലേ, നമുക്ക് എല്ലാവർക്കും യാത്രകൾ വളരെ ഇഷ്ടമാണ്. കൂട്ടുകാർ എവിടെയെല്ലാം പോയിട്ടുണ്ട്, ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്? ടീച്ചറിനോടൊന്ന് പറയാമോ? പെട്ടെന്ന് പെട്ടെന്ന് പറയൂ. കഹാം കഹാം ഗേ, പറഞ്ഞോളൂ. ആ തേക്കടി, പിന്നെയോ? ആ അവിടെ പൊന്മുടി, മൂന്നാർ, കന്യാകുമാരി. ശരി, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടല്ലേ, വളരെ നല്ലത്. കഹാം കഹാം ഗേ, ആ തേക്കടി, പൊന്മുടി, മൂന്നാർ, കന്യാകുമാരി, അങ്ങനെ ആ ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടുകാർ പോയിട്ടുണ്ടല്ലോ. നന്നായി കൂട്ടുകാരെ. കൈസേ ഗേ, എങ്ങനെയാ പോയത്? ഈ സ്ഥലങ്ങളിലൊക്കെ കൂട്ടുകാർ എങ്ങനെയാണ് പോയത്? കൈസേ ഗേ, കൈസേ ഗേ, എങ്ങനെ പോയി? വാഹനങ്ങളിൽ പോയി അല്ലേ, അങ്ങനെയല്ലേ, വാഹനങ്ങളിൽ പോയി. കൂട്ടുകാർക്ക് ഏതൊക്കെ വാഹനങ്ങളാണ് കൂടുതൽ ഇഷ്ടം? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. ആ കാർ, ബസ്, റെയിൽഗാടി, സ്കൂട്ടർ, റിക്ഷ, നാവ്, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ, വിമാൻ, ജഹാസ്. ഒന്നുകൂടി നോക്കാം. കാർ, ബസ്, റെയിൽഗാടി, സ്കൂട്ടർ, റിക്ഷ. റെയിൽഗാടി എല്ലാ കൂട്ടുകാർക്കും അറിയാമോ? റെയിൽഗാടി എന്താ? ട്രെയിൻ. കയറിയിട്ടുണ്ടോ? ആ റെയിൽഗാടി, ട്രെയിൻ. അടുത്തത് ഏതാ? സ്കൂട്ടർ. എന്താണ്? സ്കൂട്ടർ. റിക്ഷ, ഓട്ടോറിക്ഷ, അറിയാലോ അല്ലേ, റിക്ഷ. എന്താണ് നാവ്? ചില കൂട്ടുകാരെങ്കിലും നാവ് കണ്ടിട്ടുണ്ടാവും, കയറിയിട്ടുണ്ടാവും അല്ലേ. നാവ്, വള്ളം. എന്താണ് നാവ്? വള്ളം. സൈക്കിൾ. എന്താണ് സൈക്കിൾ? മോട്ടോർ സൈക്കിൾ. ആ നമ്മുടെ മിടുക്കന്മാർക്കെല്ലാം വളരെ ഇഷ്ടമായിരിക്കും. എന്താണ് മോട്ടോർ സൈക്കിൾ? ശരിയല്ലേ. ഇനി വിമാൻ. എത്ര പേർ കയറിയിട്ടുണ്ട്? ഇഷ്ടമാണോ? ആണല്ലേ, വിമാൻ. ജഹാസ്. ഏതാണ് ജഹാസ്? എന്താണ് ജഹാസ്? എന്താണ് കപ്പൽ? എന്താണ് കപ്പൽ? ജഹാസ്, കപ്പൽ. ഇനി കിസ്കേ സാത്ത് ഗേ, ആരോടൊപ്പമാണ് കൂട്ടുകാർ പോയത്? കിസ്കേ സാത്ത് ഗേ, കൂട്ടുകാർ ആരുടെ കൂടെയാണ് പോയത്? ആ മാതാജി, പിതാജി, ഭായി, ബഹൻ അല്ലേ. മാതാജി, പിതാജി, ഭായി, ബഹൻ. അമ്മയും അച്ഛനും സഹോദരനും സഹോദരിയും എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ. കൂട്ടുകാർ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോകാറുണ്ടോ?
കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന് എവിടെയാ പോയത്? കഹാം ഗയേ ഥേ? ബോലിയേ, ആ കന്യാകുമാരി. കഹാം ഗയേ ഥേ? കന്യാകുമാരി. കൈസേ ഗയേ ഥേ? എങ്ങനെയാ പോയത്? ബസ്സേ. ബസ്സിലാ പോയത് അല്ലേ? ബഹുത്ത് അച്ഛ. കന്യാകുമാരി കൈസാലക? ഇഷ്ടപ്പെട്ടോ? അച്ഛാലക. ആ പിന്നെ എന്തെല്ലാം കണ്ടു കൂട്ടുകാർ? ആ കുന്നുകൾ, മലകൾ, പുഴകൾ, കടൽ, കടൽ തീരം, മൃഗങ്ങൾ, ആ പൂക്കൾ, ഇവയെല്ലാം കണ്ടു അല്ലേ? എന്തെല്ലാം കണ്ടു? കുന്നുകൾ, മലകൾ, പുഴകൾ, കടൽ, കടൽ തീരം, മൃഗങ്ങൾ, പൂക്കൾ. കൂട്ടുകാരെ, നമുക്കിനിയും സ്ഥലങ്ങൾ കാണാൻ പോകാം കേട്ടോ. കൂട്ടുകാർ സ്കൂളിൽ എങ്ങനെയാ പോയിരുന്നത്? സ്കൂൾ ബസ്, കാർ, നാവ്, പേദൽ, സൈക്കിൾ, റെയിൽഗാടി. ഓ, ട്രെയിനിൽ കയറി പോകുന്നവരുണ്ടല്ലേ, റെയിൽഗാടി. സ്കൂട്ടറിൽ പോവും, സ്കൂട്ടർ. എങ്ങനെയാ പോകുന്നേ? സ്കൂൾ ബസ്, കാർ, നാവ് വള്ളം അല്ലേ, പേദൽ, സൈക്കിൾ, റെയിൽഗാടി, സ്കൂട്ടർ. കൂട്ടുകാരെ, റോഡിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം അറിയാമോ? നമുക്കൊന്ന് നോക്കിയാലോ? നോക്കൂ കുട്ടികളെ, റോഡ് മുറിച്ച് കടക്കുമ്പോൾ നമ്മൾ റോഡിലുള്ള സീബ്ര വരകളിലൂടെ വേണം റോഡ് മുറിച്ച് കടക്കാൻ. പിന്നെയോ, ഫുട്പാത്ത് ഉള്ള റോഡിൽ ഫുട്പാത്തിലൂടെ മാത്രമേ നടക്കാവൂ. അതുപോലെ കൂട്ടുകാർ വാഹനങ്ങൾ പോകുന്ന റോഡിൽ കളിക്കാനേ പാടില്ല. കൂട്ടുകാർ റോഡ് നിയമങ്ങൾ കണ്ടല്ലേ, അത് പാലിക്കണം കേട്ടോ. സൈക്കിൾ ഓടിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട്? ഒരുപാട് പേരുണ്ടല്ലോ. സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടോ? ചിലരൊക്കെ വീണിട്ടുണ്ടല്ലേ. എന്നാലേ, അങ്ങനെ ഒരു കൂട്ടുകാരനെ നമുക്ക് പരിചയപ്പെടാമോ? എല്ലാവരും ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 19 എടുക്കൂ. പേജ് നമ്പർ 19. കൂട്ടുകാരെ, നമ്മൾ ഇക്കായി ദോ തുടങ്ങുകയാണ്. ഇക്കായി ഏക് അൻമോൽ പ്യാർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. രണ്ടാമത്തെ ഇക്കായിയുടെ പേരെന്താണ്? ചാന്ദ് കെ സാത്. ഇക്കായി യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ് ഏതാണ്? ചാന്ദ് കെ സാത്. ഏതാണ്? ചാന്ദ് കെ സാത്, ചന്ദ്രന്റെ കൂടെ. ചാന്ദ് ചന്ദ്രൻ, കെ സാത് കൂടെ. ചാന്ദ് കെ സാത്, ചന്ദ്രന്റെ കൂടെ. കൂട്ടുകാരെ, ചിത്രം നോക്കൂ. ക്യാ ഹുവാ? എന്താണ് സംഭവിച്ചത്? ക്യാ ഹുവാ? ചിത്രമേ ക്യാ ക്യാ ഹേ? നന്നായി നോക്കണേ. ചിത്രമേ ക്യാ ക്യാ ഹേ? ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ആ ശരിയാണ്, ആരോ വീണ് കിടക്കുന്നു അല്ലേ. കോൺ ഹേവോ? കോൺ ഹേവോ? ഏക് ലട്ക. ആരാണ്? ഏക് ലട്ക. ലട്ക ആൺകുട്ടി, ഒരു ആൺകുട്ടി വീണ് കിടക്കുന്നു. കോൺ ഹേ ലട്ക. എവിടെ വീണു? സൂക്ഷിച്ചു നോക്കിക്കേ, എവിടെ വീണു? സടക് പർ ഗിര, സടക് പർ ഗിര, സടക് റോഡ്, സടക് റോഡ്, സടക് പർ ഗിര, റോഡിൽ വീണു. ആൺകുട്ടി റോഡിൽ വീണു അല്ലേ. ലട്ക സടക് പർ ഗിര. കേസേ ഗിര? കേസേ ഗിര? എങ്ങനെയാ വീണത് റോഡിൽ? സൈക്കിൾ സേ ഗിര. എങ്ങനെയാ വീണത്? കേസേ ഗിര, സൈക്കിൾ സേ ഗിര. എന്താണ് സൈക്കിൾ സേ ഗിര? സൈക്കിളിൽ നിന്നാ വീണിരിക്കുന്നത്. ആൺകുട്ടി റോഡിൽ സൈക്കിളിൽ നിന്നും വീണു. ലട്ക ഗിര, ആൺകുട്ടി വീണു. സടക് പർ ഗിര, സടക് പർ ഗിര, റോഡിൽ വീണു. സൈക്കിൾ സേ ഗിര, സൈക്കിൾ സേ ഗിര, സൈക്കിളിൽ നിന്ന് വീണു. ക്യാ ഹുവ? ഒന്നുകൂടി പറഞ്ഞേ ബോലിയേ. ലട്ക സടക് പർ
സൈക്കിൾ സേ ഗിര. പറയൂ, ഒരുമിച്ച് പറയൂ. ലെറ്റ് കാ സഡക് പർ സൈക്കിൾ സേ ഗിര. റോഡിൽ വീണ് കിടക്കുന്ന ആൺകുട്ടി എങ്ങനെയാ വീണതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാ വീണത്? സൈക്കിൾ സേ. എന്തിൽ നിന്നാ വീണത്? സൈക്കിൾ സേ ഗിര അല്ലേ. സൈക്കിളിൽ നിന്നാണ് കുട്ടി വീണിരിക്കുന്നത്. സൈക്കിൾ സേ ഗിര. സൈക്കിളിൽ നിന്നും എങ്ങനെയാ വീണത്? എന്താവും കാരണം? കൂട്ടുകാരെന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയായിരിക്കും ആ കുട്ടി വീണത്? ആരെങ്കിലും തള്ളിയിട്ടതാണോ? എന്നാലേ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. നന്നായി നോക്കണം കേട്ടോ. റോഡിൽ പിന്നെ എന്തൊക്കെ കാണുന്നുണ്ട് നോക്കിയോ? എന്തൊക്കെ കാണുന്നുണ്ട്? ക്യാ ക്യാ ഹേ സഡക് പർ ക്യാ ക്യാ ഹേ? ആരോ പറഞ്ഞല്ലോ. ആ പശുവിനെ കാണുന്നുണ്ടല്ലേ. പശു ഗായ് ഗായ് സഡക് പർ ഗായ് ഹേ. എന്തുണ്ട്? ഗായ് പശു ഗായ്. പിന്നെയോ റോഡിൻ്റെ വശങ്ങളിൽ വേറെ എന്തെല്ലാമുണ്ട്? റോഡിൻ്റെ വശങ്ങളിൽ സഡക് കേ കിനാരേ ക്യാ ക്യാ ഹേ. സഡക് കേ കിനാരേ ക്യാ ക്യാ ഹേ. റോഡിൻ്റെ വശങ്ങളിൽ എന്തെല്ലാം ഉണ്ട്? ഒരു വലിയ ബോർഡ് കാണുന്നുണ്ടല്ലേ. ഒരു വലിയ ബോർഡ്. എന്തിൻ്റെ ബോർഡാ അത്? വിജ്ഞാപൻ ബോർഡ്. എന്താണ് വിജ്ഞാപൻ? പരസ്യം. നമ്മൾ വഴിവാക്കിലൊക്കെ ധാരാളം ഇതുപോലെയുള്ള ബോർഡുകൾ കാണാറുണ്ടല്ലേ. എന്താണ് വിജ്ഞാപൻ ബോർഡ്? പരസ്യ ബോർഡുകൾ. ഇവിടെ എന്തിൻ്റെ പരസ്യമാണ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. സാബുൻ. എന്താണ് സാബുൻ? സോപ്പിൻ്റെ പരസ്യമാണ്. വലിയ ബോർഡാണ് അല്ലേ. വിജ്ഞാപൻ ബോർഡ്. എന്തിൻ്റെ ബോർഡാണ്? എന്തിൻ്റെ പരസ്യമാണ്? സാബുൻ. സോപ്പിൻ്റെ പരസ്യ ബോർഡാണ് ആ റോഡിൻ്റെ വശത്ത് കാണുന്നത്. ഏക് വിജ്ഞാപൻ കാ ബോർഡ്. സാബുൻ സോപ്പ്. സോപ്പിൻ്റെ പരസ്യമാണ് സാബുൻ സോപ്പ്. പിന്നെ എന്തെല്ലാം കാണുന്നുണ്ട്? പൗദാഹേ. എന്താണ് പൗദാഹേ? ചെടിയുണ്ടല്ലേ. പിന്നെയോ പേട് ഹേ. മരവുമുണ്ട്. എന്താണ് പേട് ഹേ? അപ്പോൾ റോഡിൽ വേറെ എന്തുണ്ട്? വിജ്ഞാപൻ കാ ബോർഡ് ഹേ പൗദാ ഹേ പേട് ഹേ സഡക് പർ ക്യാ ക്യാ ഹേ. എന്തെല്ലാമുണ്ട് റോഡിൽ? വിജ്ഞാപൻ കാ ബോർഡ് ഹേ പൗദാ ഹേ പേട് ഹേ. വേറെ വാഹനങ്ങളുണ്ടോ കൂട്ടുകാർ നോക്കിക്കേ? ഇല്ല. വേറെ ആൾക്കാരുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും കുട്ടി വീണു അല്ലേ. കേസേ ഹുവാ കേസേ ഹുവാ? കൂട്ടുകാർക്ക് പറയാമോ? ഏ കല്ലിൽ തട്ടി വീണെന്നോ ടയർ പഞ്ചറായെന്നോ? ആ കൂട്ടുകാർ ആലോചിച്ച് നോക്കൂ. കൂട്ടുകാരെ നമുക്ക് ഒരു വർക്ക്ഷീറ്റ് നോക്കിയാലോ. താലികാക്കി പൂർത്തീകരേ. കാർ ബസ് സൈക്കിൾ നാവ് റെയിൽഗാഡി വിമാൻ ജഹാസ് ലിഖേ കഹാ ചൽത്താ ഹേ യാ ചൽത്തി ഹേ. റോഡിലൂടെയും ആകാശത്തിലൂടെയും റെയിൽപാളത്തിലൂടെയും വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്ന കുറച്ച് വാഹനങ്ങളുടെ ലിസ്റ്റ് കൂട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ഈ വാഹനങ്ങളെല്ലാം കൂട്ടുകാർ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. കൂട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? ഇവ തന്നിരിക്കുന്ന കോളങ്ങളിൽ വേർതിരിച്ച് എഴുതണം. ആദ്യത്തെ കോളം സഡക് പർ. എന്താണ് സഡക് പർ? ഏതൊക്കെയാണ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ? കാർ ബസ് സൈക്കിൾ അല്ലേ. അടുത്തതോ രണ്ടാമത്തെ കോളം റെയിൽ പർ. മൂന്നാമത്തെയോ ആകാശ്മേം. നാലാമത്തേത് പാനീമേം. വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനം. വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ അല്ലേ. കൂട്ടുകാരെ രണ്ടാമത്തെ വർക്ക്ഷീറ്റ് നോക്കൂ. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കണം. സഡക് പർ ക്യാ ക്യാ ഹേ. റോഡിൽ എന്തെല്ലാമുണ്ട്? സഡക്കെ കിനാരെ ക്യാ ക്യാ ഹേ. റോഡിൻ്റെ വശങ്ങളിൽ എന്തെല്ലാമുണ്ട്? ഇവിടെ തന്നിരിക്കുന്ന കോളത്തിൽ ആദ്യത്തെ കോളം സഡക് പർ ആണ്. അതിൽ റോഡിൽ എന്തെല്ലാം ഉണ്ട് എന്ന് എഴുതണം. എന്തെല്ലാമുണ്ട്? ഉദാഹരണമായി ബസ് അല്ലേ. ബസ് ഉണ്ട്. അടുത്തത്
അപ്പോൾ അത് സടക് പർ എന്ന കോളത്തിൽ എടുത്തെഴുതണം. അടുത്തത് സടകേ കിനാരെ, ഇതുപോലെ സടകേ കിനാരെ റോഡിൻ്റെ വശങ്ങളിൽ എന്തെല്ലാം കാണുന്നുണ്ട് അതും കണ്ടെത്തി എഴുതണം. കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ അല്ലേ? ഇനിയൊരു വർക്ക്ഷീറ്റ് കൂടി നോക്കിയാലോ കൂട്ടുകാരെ. ഇവിടെ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. കല ഓർ കമല ദോസ്ത് ഹേ, കലയും കമലയും കൂട്ടുകാരാണ്. കമല കലം സേ പാഠ് ലിഖ്തി ഹേ, കമല പേന കൊണ്ട് പാഠം എഴുതുന്നു. റാണി ഓർ മീന നൽ സേ പാനി ലേത്തി ഹേ, റാണിയും മീനയും പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നു. ക മ ല ന അക്ഷർ വാലെ ശബ്ദ ലിഖേ, ഈ നാല് അക്ഷരങ്ങൾ ക മ ല ന എന്നീ അക്ഷരങ്ങൾ വന്ന വാക്കുകൾ കൂട്ടുകാർ കണ്ടെത്തി ചുവടെ എഴുതി ചേർക്കണം. ആദ്യത്തെ അക്ഷരം ഏതാണ്? ക. ക അക്ഷരം വന്നിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ് ടീച്ചർ ഉദാഹരണമായി ഇവിടെ തന്നിട്ടുണ്ട്. കൂട്ടുകാരെ, നമ്മൾ നേരത്തെ ക എഴുതിയിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി നോക്കൂ. ക കമല, ആദ്യത്തെ അക്ഷരം ഏതാ? ക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക എഴുതി നോക്കിയതാണ്, കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? നോക്കൂ, ക എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ക നോക്കൂ നോക്കൂ. ക. അടുത്ത അക്ഷരം ഏതാ? മ. ഏതാണ് മ? മ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടി നമുക്ക് നോക്കാം. മ നോക്കൂ എങ്ങനെയാണ് എഴുതുന്നത് നോക്കൂ. മ. അടുത്ത അക്ഷരം ഏതാ? ല. അതും നമ്മൾ എഴുതിയതാണല്ലേ, എങ്ങനെയാണ് എഴുതുന്നത്? ല നോക്കൂ. ല. അതിൻ്റെ കൂടെ ആയുടെ ചിഹ്നം. ഇപ്പം എന്തായി? കമല. എന്തായി? കമല. ശരി, അടുത്ത വാക്ക് ഏതാണ്? കല. ആദ്യത്തെ അക്ഷരം ഏതാണ്? ക. അത് നമ്മൾ നേരത്തെ എഴുതിയ നമുക്കറിയാവുന്ന അക്ഷരമാണ് ക അല്ലേ. അടുത്ത അക്ഷരമോ? ല. ലായും നമുക്കറിയാം എഴുതാൻ. അടുത്ത അക്ഷരം നോക്കൂ. ആ. അപ്പോൾ ല. കല. ഇതാണ് കല. അടുത്ത വാക്ക് നോക്കാം. കലം. ആദ്യത്തെ അക്ഷരം ക, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത അക്ഷരം നോക്കൂ. ല. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതോ? മ. നമ്മൾ എഴുതിയതല്ലേ ക ല മ. എങ്ങനെ വായിക്കും? കലം. എന്താണ് വാക്ക്? കലം. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇതുപോലെ ബാക്കിയുള്ള എല്ലാ വാക്കുകളും എഴുതണം കേട്ടോ. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായോ? ടീച്ചർ ഒന്ന് രണ്ട് വർക്ക്ഷീറ്റുകൾ കൂടി തന്നിട്ടുണ്ടേ, അതെല്ലാം പൂർത്തിയാക്കണം കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിലേ നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കണം കേട്ടോ. എന്ത് സംശയമായാലും, വാക്കുകളോ വാക്യങ്ങളോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ ആ കൂട്ടുകാരൻ റോഡിൽ വീണ് കിടക്കുകയാണ്, എന്താ പറ്റിയതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ധന്യവാദ്.